സാഹചര്യത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തിപ്പിനുള്ള ക്രമീകരണങ്ങളെ കുറിച്ചും ഒക്കെ വിവരിച്ചത്. നമ്മുടെ ചില പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട് സോജുമോനൊക്കെ ഈ 50,000 കേസുകളാണ് പ്രതിദിനം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്, അപ്പോൾ അത് 100,000 മുകളിലേക്കൊക്കെ വളരെ വേഗത്തിൽ എത്തും, അതുകൊണ്ട് കൂടുതൽ നിയന്ത്രണങ്ങൾ വേണമെന്ന്. സോജി, അങ്ങനെ കൂടുതൽ നിയന്ത്രണങ്ങൾക്ക് വേണ്ടി നമ്മൾ വാശി പിടിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ ഓരോരുത്തരും ഈ വ്യാപനം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലേക്ക് കടക്കുന്നതല്ലേ? കാരണം ഇനി അധികം നിയന്ത്രണങ്ങൾ വന്നാൽ പലരുടെയും ജീവിതം പലതരത്തിലുള്ള പ്രതിസന്ധിയിലാണ്. വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ അത് എഫക്ട് ചെയ്യാത്തതുണ്ടാകും, വളരെ തുലം തുച്ഛം. അപ്പോൾ ഭൂരിഭാഗം ആളുകളെയും പ്രതികൂലമായി ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായ ഒരു അടച്ചുപൂട്ടലിലേക്ക് പോകാതെ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി ഇന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത.